എന്ന അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജ്യത്തിന്റെ ടെറിട്ടറിക്കുള്ളിൽ നിന്ന് മാത്രമേ ധനസമാഹരണം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് രീതിയിലുള്ള പവർ ഉണ്ടായിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയി അവിടെ നിന്ന് വിദേശത്ത് നിന്ന് ധനസമാഹരണം നേടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. ഇനി രണ്ട്, ഇതിൽ പ്രധാനമായിട്ട് സംസ്ഥാന സർക്കാർ പറയുന്നത്, നിയമസഭയിലടക്കം ആവർത്തിച്ചിരിക്കുന്നത്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഉള്ളത് കൊണ്ട് നമുക്ക് പുറത്തു നിന്ന് പോയി പണം വാങ്ങാൻ പറ്റും എന്നാണ് പറയുന്നത്. റിസർവ് ബാങ്ക് സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള വിദേശത്തു നിന്നുള്ള ധനസമാഹരണത്തിന് നോക്കുമ്പോൾ അവർ പരിഗണിക്കുന്നതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അത് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രോജക്റ്റിന്റെ വയബിലിറ്റി എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റി ഇവർ ഇത് പരിശോധിച്ചതിന് ശേഷമാണ് ഇതിന് ഇവരൊരു അനുമതി നൽകുന്നത്. പക്ഷേ 2019 തന്നെ ജനുവരി മാസത്തിൽ ഉണ്ടായിരുന്ന റിസർവ് ബാങ്കിന്റെ ഒരു സർക്കുലർ അനുസരിച്ച് ഇത്തരത്തിലുള്ള മസാല ബോണ്ടുകൾ പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതിന് ഏതാണ്ട് 5000 കോടി രൂപയ്ക്ക് താഴെയുള്ള തുകയ്ക്ക് മുൻകൂട്ടി അനുമതി വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് ഒരു അനുമതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്തുനിന്ന് തേടിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭയിലടക്കം പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള മുൻകൂർ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതിന് ആസ്പദമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു രേഖയുണ്ട്, ആ രേഖ എന്റെ കയ്യിലുണ്ട്. അത് 2018 ജൂൺ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അയച്ചിരിക്കുന്ന ഒരു കത്താണ്. ആ കത്തിൽ കേരള നമ്മുടെ കിഫ്ബിയിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ലെറ്റർ കണ്ടു, ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഇങ്ങനെ ധനസമാഹരണം നടത്തുന്നതിന് 2672.8 കോടി രൂപ ധനസമാഹരണം നടത്തുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ രസകരമായ കാര്യം ഇത് തന്നെയാണ് ധനമന്ത്രി ശ്രീ തോമസ് ഐസക്ക് നിയമസഭയിലടക്കം ഞങ്ങൾക്ക് ഇതിന് റിസർവ് ബാങ്കിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട്, പിന്നീട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നത്. എന്നാൽ അതിന്റെ 4-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്, ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇഷ്യൂഡ് ഫ്രം ദ ഫോറിൻ എക്സ്ചേഞ്ച് ആംഗിൾ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഫെമ and should not be construed to convey the approval by any other statutory authority or government under any laws or regulations. അതായത് റിസർവ് ബാങ്ക് പരിഗണിച്ചിരിക്കുന്നത് ഫെമ നിയമത്തിന്റെ കീഴിൽ ഇതിന് അനുമതി നൽകാമോ ഇല്ലയോ എന്ന് മാത്രമാണ്. അതിനർത്ഥം ഗവൺമെന്റിന്റെ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ നമ്മുടെ ഭരണഘടനയോ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റെന്തെങ്കിലും നിയമമോ നോക്കിയതിന് ശേഷമല്ല ഇത് നൽകുന്നത് എന്നും ഈ ഒരു അപ്രൂവലിനെ ബ്ലാങ്കറ്റ് അപ്രൂവലായിട്ട് കാണാൻ പാടില്ല എന്നുമാണ്. അപ്പോൾ പിന്നീടുള്ള പ്രശ്നം, എങ്ങനെയാണ് ഇത് ഒരു ഗവൺമെന്റ് ഏജൻസിയാണോ അതോ ഒരു കോർപ്പറേറ്റ് ബോഡിയാണോ എന്നുള്ളതിനെ പറ്റിയാണ് നോക്കേണ്ടത്. കിഫ്ബി നമുക്കറിയാവുന്നതുപോലെ രൂപീകൃതമായത് 1999 അതിൽ കുറേയധികം ചേഞ്ചസ് ഉണ്ടാകുന്നത് 2016 ശേഷമാണ്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന നിയമത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം അന്നുണ്ടായിരുന്ന ഇതിന്റെ സിഇഒ, അദ്ദേഹം തന്നെ എന്റെ ഫണ്ട് മാനേജറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ട്, ആ സിഇഒയുടെ അധികാര പരിധിക്ക് മുകളിലേക്ക് ചെയർമാനായിട്ട് വരുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതുവരെ ഇതെല്ലാം തന്നെ ഒരേ രീതിയിലാണ് നോക്കിയിരുന്നത്. ഫണ്ട് മാനേജർ അല്ല, സിഇഒ തന്നെയായിരുന്നു ഇതിന്റെ ചെയർമാൻ. ഫണ്ട് മാനേജർ ആയിരുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. പിന്നീട് വന്നിരിക്കുന്ന മാറ്റം അനുസരിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇതിന്റെ ചെയർമാനായി മാറുന്നു. നമ്മുടെ ധനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. ശ്രീ കെ എം എബ്രഹാം ഉണ്ട്, സിഇഒയാണ്, അദ്ദേഹം ഫണ്ട് മാനേജറായി മാറുന്നു. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ധനകാര്യ സെക്രട്ടറി എന്ന് പറയുന്നത് കേവലം ഒരു അംഗം എന്ന രീതിയിലേക്ക് വരുന്നു. ഇത് ഒന്നാമത്തെ മാറ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. രണ്ട്, ഈ വലിയ തുക 2150 രൂപ ഇവിടെ വാങ്ങിയിരിക്കുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ഒരു ഗ്യാരണ്ടറായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വശം. മൂന്നാമത്തെ വശം, ഈ വാങ്ങുന്ന പണം സംസ്ഥാനത്തിന്റെ 50,000 അല്ലെങ്കിൽ 60,000 കോടി രൂപയ്ക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് കാര്യത്തിലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഉള്ളതിലൂടെ ഇത് സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള പ്രതിനിധികൾ വരുന്നു, സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നു, ഇതിന്റെ തിരിച്ചടവിനുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നേരിട്ടാണ് പറയുന്നത്. അപ്പോ ധനസമാഹരണം സംസ്ഥാന സർക്കാരിന് പറ്റില്ല എങ്കിൽ അതിന്റെ ഒരു സർവോഗേറ്റിന് മാത്രമേ പറ്റുകയുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഇടപെടുകയും അതിന്റെ ചെയർമാൻ എന്ന രീതിയിൽ ഏറ്റവും അധികം അവകാശ അധികാരങ്ങളോടുകൂടി മുഖ്യമന്ത്രി തന്നെ മുകളിൽ നിൽക്കുകയും സംസ്ഥാനം തന്നെ ആ എടുക്കുന്ന പണത്തിന് ഗ്യാരണ്ടി നൽകുകയും അതിനുവേണ്ടി സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനമായിട്ടുള്ള പെട്രോളിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ധനത്തിൽ നിന്ന് 1 ലിറ്റർ അടിക്കുമ്പോൾ അതിൽ നിന്ന് 1 രൂപ എന്ന കണക്കിലും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും 50% ഇതിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു ഗവൺമെന്റ് പദ്ധതിയാണോ ബോഡി കോർപ്പറേറ്റ് ആണോ എന്നുള്ള ചോദ്യം വീണ്ടും പ്രസക്തമാണ്. അപ്പൊ ഇത് സർറോഗേറ്റ് ആണോ അത് ഇത് ഗവൺമെന്റ് തന്നെയോ എന്നുള്ള പ്രശ്നം ഇവിടെയുണ്ട്. RBIയുടെ അപ്രൂവൽ എന്ന് പറയുന്നത് ഇതിനെ ഒന്നും പരിഗണിക്കേണ്ട കാര്യമില്ല, അത് ഫെമ വെച്ചിട്ട് മാത്രമാണ്. അപ്പൊ സുബീഷിന്റെ ആ ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം, അദ്ദേഹം ധനമന്ത്രി ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് കാര്യമായിട്ടുള്ള സംശയമുണ്ട്. ആ സംശയം എന്ന് പറയുന്നത് തന്നെ
പലപ്പോഴും നിയമസഭയിലൊക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ നമ്മൾ നോക്കിയതാണ്. 10.2% പലിശയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള റേറ്റ് ആണ് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവർ നേരത്തെ ലിസ്റ്റ് ചെയ്തു, റീലിസ്റ്റ് ചെയ്തു, അതിനുശേഷം ഉയർന്ന പലിശയായിട്ട് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമുക്കറിയാമല്ലോ, ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത് 2018 സെപ്റ്റംബർ മാസത്തിലോ മറ്റോ ആണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാം ഈ മണിയടി പരിപാടിയൊക്കെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നടക്കുന്നു, അത് ഏതാനും മാസങ്ങൾക്ക് ശേഷം നടക്കുന്നു. ഏതാണ്ട് സമാന കാലയളവിൽ 2018 നവംബർ മാസത്തിൽ HDFC ബാങ്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം, ഈ സ്ഥാപനം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വഴി 500 കോടി രൂപ എടുത്തിരിക്കുന്നത് സമാഹരിച്ചിരിക്കുന്നത് 8.75% ഇൻട്രസ്റ്റിലാണ്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ തന്നെ 2019 മാർച്ച് മാസത്തിൽ അതിന്റെ ഇരട്ടി തുക 1000 കോടി രൂപ സമാഹരിച്ചിരിക്കുന്നത് 8.22%. അപ്പോ 1500 രൂപ അവിടെ ഒരു 6 മാസ കാലയളവിനുള്ളിൽ ഏതാണ്ട് 8.5% കിട്ടുമ്പോൾ അതിൽ നിന്ന് വളരെ ഉയർന്ന് 9.732% നമ്മൾ ഇവിടെ പണം വാങ്ങുമ്പോൾ നമുക്ക് സമാനമായി നമ്മുടെ ആഭ്യന്തര വിപണിയിൽ നിന്ന് ഒരുപക്ഷെ സമാഹരിക്കാവുന്ന, ഒരുപക്ഷെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്ന് സമാഹരിക്കാവുന്ന തുകയിൽ നിന്ന് ഒരു 2.5% കൂടുതൽ തുകയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. തന്നെയുമല്ല, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് നിയമസഭയിൽ തന്നെ ഇത് ചർച്ചയാകുന്ന സമയത്ത് നമ്മുടെ MLA ആയിട്ടുള്ള ശ്രീ ശബരിനാഥൻ പറഞ്ഞിരുന്നത്, ഒരു കണക്ക്, അതിന്റെ ആധികാരികത എനിക്കറിയില്ല, പക്ഷെ അതിനെ ആരും ഖണ്ഡിച്ചു കണ്ടില്ല. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ 2 വർഷ കാലയളവിൽ അവിടെ ഇഷ്യൂ ചെയ്യപ്പെട്ടിരിക്കുന്ന, ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ്, 44 ലിസ്റ്റിങ്ങുകളിലും ഏറ്റവും കൂടുതൽ കൂപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് കിഫ്ബി മസാല ബോണ്ടിനാണ് എന്ന് പറയുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗ്യാരണ്ടർ ആയിട്ട് ഇവിടെ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാകുമ്പോൾ, സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും, സുബീഷിനും എനിക്കും ശ്രീ ഹസ്കറിനും ഉൾപ്പെടെ ഓരോ ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രതിശീർഷ കടം, കടബാധ്യത എന്ന് പറയുന്നതുമായി ഇതിനെ എങ്ങനെ തുലനം ചെയ്യാൻ സാധിക്കും? ഇപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് തിരിച്ചടവിന് വേണ്ടിയിട്ട് മാർഗമുണ്ട്, കാരണം നമുക്ക് നികുതിയുടെ 50% മോട്ടോർ വാഹന നികുതിയിൽ നിന്നുണ്ട്, ഇന്ധനത്തിന് 1 ലിറ്ററിൽ നിന്ന് 1 രൂപയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഈ പണം എന്ന് പറയുന്നത് നടാടെ ഇതുവരെ ഇല്ലാതിരുന്നിട്ട് പുതുതായി കിട്ടുന്ന ഒരു വരുമാനമല്ല. സംസ്ഥാനത്തിന്റെ മറ്റു വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പണത്തിനെ റീറൂട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെൽഫ് സഫീഷ്യന്റ് അല്ലാതെ, കൃത്യമായിട്ടുള്ള ഒരു ലോങ് ടൈം സ്ട്രാറ്റജി ഇല്ലാതെ, കൃത്യമായ റീപേയ്മെന്റ് പോളിസി ഇല്ലാതെ, കേരളത്തിലുള്ള ഇനി ജനിക്കാനിരിക്കുന്ന ഓരോ ആളിനും ആളോഹരി അവന്റെ കടം വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. സർക്കാരിൽ പ്രത്യക്ഷ ബാധ്യത വരുന്നില്ല എന്ന ഫിനാൻസ് മിനിസ്റ്ററുടെ വാദം തെറ്റാണ് 100%. കാരണം അവിടെ ഗ്യാരണ്ടർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ആയിരിക്കുമ്പോൾ അത് എന്താണ് ആ ഗ്യാരണ്ടി? ഇപ്പൊ ഗ്യാരണ്ടർ എന്ന് പറയുന്നതിനുള്ള ഒരു സിഗ്നിഫിക്കൻസ് ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇവിടെ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫിച്ച് എന്ന് പറയുന്ന ഒക്കെ ഏജൻസികളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഏജൻസികളാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം BB, അതായത് ഷോർട്ട് ടേമിൽ അത് സ്റ്റേബിൾ ആണ് എന്ന രീതിയിൽ BB എന്ന ഒരു റേറ്റിംഗ് ആണ് നമ്മുടെ കിഫ്ബിയുടെ മസാല ബോണ്ടിന് വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പോ അങ്ങനെ ഒരു റേറ്റിംഗ് ഇവിടെ നൽകുന്നു. ആ റേറ്റിംഗ് നൽകുമ്പോൾ തന്നെ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്യാരണ്ടി. അപ്പൊ ഇങ്ങനെയുള്ളപ്പോ ഈ ഗ്യാരണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിലേക്ക് ആരാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ, ആ പണം മുടക്കാൻ വേണ്ടി വരുന്നത്, അവർക്കുള്ള റിസ്ക് എലമെന്റിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ AAA റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാം. BB എന്ന് പറയുമ്പോൾ അത്രത്തോളം വിശ്വാസ്യതയോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നം, ഇങ്ങനെ വിശ്വാസ്യത എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലല്ല സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി ചെയ്തതിന് ശേഷം പോലും. അങ്ങനെ ഇരിക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി CDPQ ആണ് എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. CDPQ എന്ന് പറയുന്നത് കാനഡയിലെ ക്യൂബക്കിൽ ഉള്ള അവിടുത്തെ ഒരു പെൻഷൻ ഫണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനിയാണ്. ഈ കമ്പനി ഇവിടെ ഇതിനു മുമ്പ്, അതായത് നമ്മൾ ഇവിടെ എപ്പോഴാണോ മസാല ബോണ്ട് നമ്മൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ വിപണനം ആരംഭിക്കുന്നത്, അതിന് വളരെ മുമ്പ് തന്നെ ഇവർ നമ്മുടെ നാട്ടിൽ വരുന്നു, ഇവിടെ അധികം ചർച്ചകൾ നടത്തുന്നു. അപ്പൊ ഇത് വളരെ കൃത്യമാണോ ഇല്ലയോ എന്ന രീതിയിൽ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു. അങ്ങനെ നിയമസഭാ രേഖകൾ തന്നെ കണ്ടെത്തിയതിനനുസരിച്ച് 2018 നവംബർ 16 അതായത് നമുക്കറിയാം 2019 അതിനുശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ പിന്നീട് നടക്കുന്നത്, ലിസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ്. അന്ന് അവരുടെ ഭാഗത്ത് നിന്ന് 3 ആൾക്കാർ, ഹർഷ സിംഗാൾ, വീറ്റോ ടെലർബ, അനിത മരംഗൊലി ജോർജ് എന്ന് പറഞ്ഞ 3 ആൾക്കാർ ഈ കമ്പനി CDPQ നിന്നും നവംബർ 16, 2018 ഇവിടെ എത്തി സംസാരിച്ചിട്ടുണ്ട്.
2019 ഫെബ്രുവരി 25 മുതൽ 28 വരെയുള്ള തീയതികളിൽ എറിക് ലെമിയക്സ്, ഹർഷ സിംഗാൽ, സോഫി കോസിനെ, വർഷ പോഡാർ എന്നീ ആൾക്കാരും ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് BB എന്ന ഒരു റേറ്റിംഗ് നമ്മുടെ മസാല ബോണ്ടിന് കിട്ടുന്നു. അപ്പോൾ അതിന് പൂർണ്ണമായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ കോൺഫിഡൻസ് ഇല്ലാതെ ഇരിക്കുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ ഇവിടെ സംസ്ഥാന സർക്കാർ അവിടെ നിന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് അവരുമായി സംസാരിച്ചതിന് ശേഷം അവരിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് ഇവർക്കു വേണ്ടിയല്ലേ ഇത് ചെയ്തത് എന്നൊരു ചോദ്യം ഇവിടെ ഒരു സാധാരണക്കാരനുണ്ടായാൽ അതിനെ എങ്ങനെയാണ് ഭരണപക്ഷത്തിന് എതിർക്കാൻ സാധിക്കുന്നത്? കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനോടകം തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്, ഈ CDPQ തന്നെ SNC ലാവലിനിൽ 19.9% നിക്ഷേപമുണ്ട്. ലാവലിൻ എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയുമാണ്. അപ്പൊ ഇവിടുത്തെ ഈ ഇതെല്ലാം കൂടി ചേർന്ന് വായിക്കുമ്പോൾ അവരുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇതിനെ സംശയത്തോടു കൂടി കാണില്ലായിരുന്നു. ഇതിൽ മറ്റുള്ള ആൾക്കാരുണ്ട്, 16 നിക്ഷേപകരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഈ നിയമസഭയിൽ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം അതിൽ ചോദിച്ചിരിക്കുന്നതനുസരിച്ച് ഈ CDPQ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രതിനിധികൾ ഇവിടെ വന്നിട്ടുണ്ടോ, അവരുമായി ഏതൊക്കെ തീയതികളിൽ ചർച്ച നടത്തി, അവരെന്തിനു വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ കമ്പനികളുടെ ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് സന്ദർശനം നടത്തിയിരിക്കുന്നതെന്ന് വിശദമാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള മറുപടി നോക്കും. മറ്റ് നിക്ഷേപകരുമായുള്ള ചർച്ച ലണ്ടൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, UAE എന്നീ രാജ്യങ്ങളിൽ നടന്ന റോഡ് ഷോയുടെ ഭാഗമായി നടത്തപ്പെട്ടു. അപ്പോൾ അത് ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സ് ആണ് എന്നോ ഏതൊക്കെ തീയതികളിലാണ് നടത്തിയത് എന്നോ അവർ ആരൊക്കെയാണ് എന്നോ കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇൻപുട്ടും നിയമസഭയിൽ പോലും പറഞ്ഞിട്ടില്ല. പകരം CDPQ എന്ന കമ്പനിയെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ധനകാര്യമന്ത്രിയും സംസ്ഥാന സർക്കാരും മറുപടി പറയേണ്ടത്. സ്വാഭാവികമായും ഇതിൽ പ്രതീക്ഷിക്കാവുന്ന നടപടികൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന്, ചട്ടലംഘനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായും ഇപ്പോൾ പ്രതിപക്ഷം ഗവർണറിന് ഒരു അതുമായി ബന്ധപ്പെട്ട ഗവർണറുടെ ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിസ്സാരമായി പറഞ്ഞാൽ, അദ്ദേഹം ചെയ്തിരിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അദ്ദേഹം ഇവിടെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിലും ഒരു മന്ത്രി എന്ന രീതിയിലും അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ അതാതിന്റെ സമയത്ത് പുറത്തു പറയേണ്ട സാഹചര്യങ്ങളിൽ മാത്രമേ പറയാവൂ എന്ന രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അധികാരത്തിലേറ്റിരിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയോ ആ വിവരത്തിനെ സെലക്ടീവായിട്ട് ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കരടാണോ ഫൈനാലിറ്റി എത്തിയിരിക്കുന്ന റിപ്പോർട്ടാണോ എന്ന് അറിയില്ല എന്നുള്ള ന്യായവാദങ്ങളൊന്നും തന്നെ അവിടെ നിലനിൽക്കുന്നതല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നിയമസഭയുടെ അവകാശ ലംഘനം എന്ന രീതിയിലുള്ള പ്രസക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിന് മേലുണ്ട്. ഇതിൽ ഒരുപക്ഷെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രസിഡന്റ് ഉണ്ടാക്കുന്നതിന് തുല്യവുമാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകണം നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്ന് തന്നെയാണ് എനിക്കുള്ള അഭിപ്രായം. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രീ സുബീഷ് ഇതിൽ പറയാനായിട്ടുണ്ട്. ശ്രീ ഹസ്കർ ഇവിടെ സംസാരിച്ചപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ബോണ്ടുകൾ NTPC അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI ഒക്കെ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. നോക്കൂ, അതിനെ സംസ്ഥാനം സ്വീകരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന 293(1) എന്ന് പറയുന്നത് ബാധകമായിട്ടുള്ളത് സംസ്ഥാനത്തിനാണ്. NTPCയോ അല്ലെങ്കിൽ NHAIയോ ഒരു സംസ്ഥാനത്തിൻ്റെതല്ല, കേന്ദ്രത്തിന്റെ ഏജൻസികളാണ്. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞു ഇവിടെ വായ്പ എടുക്കുന്നത് തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരിന് ഇല്ല, അതുകൊണ്ട് സാധാരണക്കാരൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. അങ്ങനെ ഒരു ബാധ്യത ഇല്ലായിരുന്നുവെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ സോവറിൻ ഗ്യാരണ്ടറായി മാറുന്നത്? സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടറായി മാറുന്നതിന്റെ അർത്ഥം ഇത് സംസ്ഥാനത്തിന്റെ ഉറപ്പിലാണ് എന്നാണ്. അതായത് ഹസ്കറിന്റെയും എന്റെയും കൂടി ഉറപ്പിലാണ് സംസ്ഥാന സർക്കാർ ഈ വലിയ പണം വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള ഈ 9.732 എന്ന് പറയുന്ന ശതമാനം കൂപ്പോൺ ഇൻട്രസ്റ്റ് റേറ്റ് ഇതിൽ വന്നിരിക്കുന്നത് ചെറുതാണ് വലുതാണ് എന്നുള്ള തർക്കം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് വളരെ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എന്ന അഭിപ്രായം ആദ്യം രൂപീകരിച്ചത് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചത് ആരാണ്? അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ ടോം ജോസും അന്നത്തെ ധനകാര്യ അഡീഷണൽ സെക്രട്ടറിയും അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട മാധ്യമം തന്നെ പുറത്തു കൊണ്ടുവന്നിരുന്നതാണ് ഇവർ ഇതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നുവെന്ന്. അപ്പൊ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് ഉദ്യോഗസ്ഥരുടെ എതിർപ്പുണ്ടായതിനു ശേഷവും ഇവിടെ 2016 ഈ ആക്ടിനെ ഭേദഗതി ചെയ്ത് അതിന്റെ ഹയറാർക്കിയിൽ തന്നെ മുഖ്യമന്ത്രിയും മറ്റും വരുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമായിട്ട് പറയാനുണ്ട് ശ്രീ സുബീഷ്, അത് കിഫ്ബി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു വെള്ളാനയാണ്. ഇവിടെ
ചട്ടപ്രകാരം സംസ്ഥാന സർക്കാരിനെ സ്വീകരിക്കാവുന്ന അല്ലെങ്കിൽ എടുക്കാവുന്ന വായ്പയ്ക്കുള്ള പരിധിയെ മറികടക്കുന്നതിന് വേണ്ടി മാത്രമാണ് കിഫ്ബി ഈ രീതിയിലേക്ക് മസാല ബോണ്ട് എന്ന ആശയത്തിലേക്കും വലിയ വികസന പദ്ധതിക്ക് എന്ന രീതിയിലേക്കും കൊണ്ടുവന്നിരിക്കുന്നത്. മുൻപ് ശ്രീ സന്ദീപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആളോഹരി കടം എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ കടം എടുക്കുന്നതിന് വേണ്ടി ഒരു സംസ്ഥാനത്തിനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് തന്നെ സ്റ്റേറ്റ് ജി ഡി പിയുടെ 3% താഴെയാണ് അവിടുത്തെ ധനകമ്മി എന്നുള്ളതായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 3.5% 3.7% ഒക്കെ എന്നേ കഴിഞ്ഞു. അപ്പോൾ ആഭ്യന്തരമായിട്ട് നമുക്ക് കടമെടുക്കുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉള്ളപ്പോൾ അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു കമ്പനി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് എന്ന രീതിയിൽ ഇതിനെ സ്ഥാപിക്കുകയും അതുവഴി ധനസമാഹരണം നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്നതിന് വേണ്ടി നിലവിലുള്ള ചട്ടങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നതാണ്. ഇനി മുൻപ് കിഫ്ബിയുടെ ഓഡിറ്റ് നടന്നിരുന്നല്ലോ എന്നുള്ള കാര്യത്തിനെ പറ്റി പറഞ്ഞു. കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം അതിന് RBIയുടെ പെർമിഷൻ അല്ലെങ്കിൽ മസാല ബോണ്ട് എന്ന കാര്യത്തിന് കിഫ്ബിക്കല്ല മസാല ബോണ്ട് എന്ന കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ RBIയുടെ ഒരു പെർമിഷൻ വരുന്നത് 2016ലാണ്. അങ്ങനെ 2016ൽ വന്നതിന് ശേഷം മാത്രമാണ്, അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ഒന്നും തന്നെ വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്ന രീതിയിലുള്ള ധനസമാഹരണമായിരുന്നില്ല. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് കിഫ്ബി കൊണ്ട് സംസ്ഥാന സർക്കാരിനുള്ള അല്ലെങ്കിൽ മസാല ബോണ്ട് കൊണ്ട് സംസ്ഥാന സർക്കാരിനുള്ള നേട്ടം എന്ന് ചോദിക്കുമ്പോൾ വളരെ രേഖാമൂലം കൃത്യമായിട്ട് നമ്മുടെ അസംബ്ലിയിൽ പോലും ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി ഇങ്ങനെയാണ്. നമ്മൾ കിഫ്ബി വഴി അല്ലെങ്കിൽ മസാല ബോണ്ട് വഴി സെക്കൻഡ് ലാർജസ്റ്റ് മൊബിലൈസേഷൻ ധനത്തിന്റെ ഫണ്ടിന്റെ രീതിയിൽ നടത്തി. അബ്സല്യൂട്ട് സൈസിൽ 3-ാമത്തെ ഏറ്റവും വലിയ മൊബിലൈസേഷനാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. ശുദ്ധമായ മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ കടം വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തോ നോബൽ സമ്മാനം കിട്ടി എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ആൾക്കാർക്ക് ഉണ്ടാകുമെങ്കിലും ഇതിപ്പോ നമ്മൾ രണ്ടുപേരും, ഞാനും ശ്രീ സുബീഷും കൂടി പൊതു നിരത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം, ദാ സുബീഷ് എടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കടബാധ്യത എനിക്കുണ്ട്, ഞാൻ സുബീഷ് എടുത്തിരിക്കുന്നതിന്റെ 25% കൂടുതൽ ആൾക്കാർക്ക് കടം കൊടുക്കാനുണ്ട് എന്ന് മേനി നടിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇതൊരു വലിയ രീതിയിലുള്ള നേട്ടമല്ല, ഇതൊരു കോട്ടമാണ്. ഇത് നമുക്ക് തിരിച്ചടവിനുള്ള വളരെയധികം റെസ്ട്രിക്ഷൻസ് ഇവിടെ ഉണ്ട്. അതിന്റെ ചാനൽ എന്തൊക്കെയാണ് മൊബിലൈസേഷൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല.